സ്വാഗതം എല്ലാവർക്കും. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുള്ളതുമായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ട് നോക്കാം, കാറ്റഗറി തേർഡിനും ത്രീക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ ഉള്ള പോലെ തന്നെ ത്രീക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെയുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ് നോക്കിയേ, കോൾവർഗ് നിർദ്ദേശിക്കുന്ന നൈതിക വികാസത്തിൽ കൗമാരഘട്ടം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? കോൾബർഗ് നിർദ്ദേശിക്കുന്ന നൈതിക വികാസത്തിൽ കൗമാരഘട്ടം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അല്ലേ, ക്ലിയർ ആണോ? മോറൽ ഡെവലപ്മെൻറ്റ്, നൈതിക വികാസം എന്ന് വെച്ചാൽ മോറൽ ഡെവലപ്മെൻറ്റ്, അറിയാമല്ലോ. മോറൽ ഡെവലപ്മെൻ്റ് ആണ് കോൾബർഗിൻ്റെ ആണ് നമുക്കറിയാം. അപ്പോൾ കൗമാരഘട്ടം എന്ന് വെച്ചാൽ അഡോളസൻ സ്റ്റേജ്, ക്ലിയർ. അപ്പോൾ അഡോളസൻസ് പീരീഡ്, അത് അദ്ദേഹത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. നോക്കിയ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കിയേ, ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, നൈതിക പരിവർത്തന ഘട്ടം ഓ ട്രാൻസിഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ഓർ വ്യവസ്ഥാനന്തര ധാർമ്മികത. ഓപ്ഷൻ ഡി, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇതിൽ ഏതൊക്കെയാണ് കോൾബർഗുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കോൾബർഗുമായിട്ട് ബന്ധപ്പെടാത്ത ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് അതിനൊക്കെ അങ്ങ് തട്ടിക്കളയുക. ഓക്കെ, എന്നിട്ട് ആൻസറൊക്കെ വരുന്നതിന് കുറച്ചും കൂടി എളുപ്പം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക ഓരോന്നായിട്ട്. അപ്പോൾ ഇതിലേതാണ് കോൾബർഗിൻ്റെ നൈതിക വികാസവുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നത്, അല്ലെങ്കിൽ കൗമാരവുമായിട്ട് കൗമാരത്തെക്കുറിച്ച് ആ ഘട്ടത്തെക്കുറിച്ച് ഏതിലാണ് ഉൾപ്പെടുത്തിയത്? നോക്കിയേ, ഏതാണ് വരിക, ഔപചാരിക മനോവ്യാപാര ഘട്ടമാണോ? അല്ല അല്ലേ, ഇതല്ലാതെ നമുക്കറിയാം, കാരണം ഇത് വേറൊരാളുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അടുത്തത് ഓപ്ഷൻ ബി നോക്കിയേ, നൈതിക പരിവർത്തന ഘട്ടം അല്ലേ, എന്താണ് ട്രാൻസിഷണൽ മൊറാലിറ്റി സ്റ്റേജ്. ഓക്കെ, പിന്നെയോ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് ആണല്ലേ. മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്, അതിൽ മൂന്നാമത്തെയാണ് ഈ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് അല്ലേ. നെക്സ്റ്റ് ഓക്കെ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഇതാണോ? അല്ല, ഇതും അത് ആദ്യം രണ്ടും എയും ഡിയും അല്ല നമുക്കറിയാം. അപ്പോൾ ഇതിൽ മൊറൽ ഡെവലപ്മെൻറ്റ് തന്നെ കൗമാരഘട്ടം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വെച്ചാൽ ഏതാണ്? നേരെ സി ചിലപ്പോൾ നമ്മൾ തെറ്റിക്കും, പക്ഷേ അല്ല, ബി ആണ് ആൻസർ കേട്ടോ. ബി ആണ് നൈതിക പരിവർത്തന ഘട്ടം. ഓക്കെ, നൈതിക പരിവർത്തന ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, എറിക് എറിക്സൺ നിർദ്ദേശിക്കുന്ന മനോസാമൂഹിക വികാസ ഘട്ടങ്ങളിൽ കൗമാരക്കാർ ഉൾപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? എറിക് എച്ച് എറിക്സൻ്റെ, അതായത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് അല്ലേ, സോഷ്യലാണ് ഇത് മാറിപ്പോയതാണ് ഇങ്ങോട്ട്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് തിയറി അല്ലെങ്കിൽ മനോസാമൂഹിക വികാസ ഘട്ടങ്ങളിൽ കൗമാരക്കാർ ഉൾപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? അതായത് എറിക് എച്ച് എറിക്സൻ്റെ സിദ്ധാന്ത പ്രകാരമാണ്. അത് നമുക്ക് ഓപ്ഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നോക്കി ഓപ്ഷൻസ്, ഓട്ടോണോമി വേഴ്സസ് ഷെയും അല്ലെങ്കിൽ സ്വാശ്രയത്വം വേഴ്സസ് ലജ്ജ അല്ലേ, ലജ്ജയും സംശയവും എന്ന് പറയാറുണ്ട്. പിന്നെയോ ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് അൺട്രസ്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ, അടിസ്ഥാന വിശ്വാസം വേഴ്സസ് അടിസ്ഥാന അവിശ്വാസം. ഓപ്ഷൻ സി, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് അല്ലെ, മുൻകൈയെടുക്കൽ കുറ്റബോധം. ഓപ്ഷൻ ഡി, ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ അല്ലേ, വ്യക്തിത്വ സ്ഥാപനം വേഴ്സസ് വ്യക്തി പ്രതിസന്ധി അല്ലേ, വ്യക്തിത്വ പ്രതിസന്ധി. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ അല്ലെങ്കിൽ റോൾ കൺഫ്യൂഷൻ എന്നും വരാറുണ്ട്. ഓക്കെ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നും വരാറുണ്ട്. ക്ലിയർ. അപ്പോൾ ഇതിലേതാണ് കൗമാരക്കാർ ഉൾപ്പെടുന്നതാണ്, ഇതൊക്കെ പെട്ടെന്ന് കിട്ടും. എന്താണ് ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ ആണ് അല്ലേ, ഇവിടെയാണ് ഈ കൗമാരക്കാർ വരുന്ന സ്റ്റേജ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം, ത്രീ ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് അവതരിപ്പിച്ചത് ആര് അല്ലേ, ആരാണ് ത്രീ ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആരായിരിക്കും? പെട്ടെന്ന് കിട്ടേണ്ടതാണ്. ഓപ്ഷൻ നോക്കി വരുന്നത് ഗിൽഫേർഡ് സ്പിയർമാൻ ഗാർഡ്നർ ഇവരാരുമല്ല, ഗിൽഫേർഡ് സ്പിയർമാൻ ഗാർഡ്നർ ഇവരാരുമല്ല. അപ്പോൾ ത്രീ ഫാക്ടർ തിയറി ആരാണ്? ആരാണ്? ഗിൽഫേർഡ് ആണ് അല്ലേ, ഗിൽഫേർഡിൻ്റെ ആണ് ഈ പറയുന്ന ത്രീ ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത്, ഐക്യു ടെസ്റ്റിൻ്റെ ഫലമനുസരിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്നവർ താഴെ പറയുന്നതിൽ ഏത് നിലവാരത്തിലുള്ളവരാണ് അല്ലേ. ഐക്യു ടെസ്റ്റിൻ്റെ ഫലമനുസരിച്ച് എന്താണ് ഇവിടെ കണ്ടീഷൻ തന്നത്? മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ്, വെല്ലുവിളി നേരിടുന്നവർ ഈ പറയുന്നതിൽ ഏത് നിലവാരത്തിലാണെന്ന ചോദ്യം. 110 താഴെ, 80 താഴെ, 70 താഴെ, 90 താഴെ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഈ പറഞ്ഞിട്ട് ഏതിലാണ് വരിക, ഏത് ലെവലിലാണ് വരിക എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ. ഏതാണ്? 70 താഴെയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ വരിക, 70 താഴെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ക്ലിനിക്കൽ സൈക്കോളജി ഏത് മനഃശാസ്ത്ര വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ക്ലിനിക്കൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഏത് മനഃശാസ്ത്ര വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ നോക്കിയാൽ ക്ലിയർ ആവും. നോക്കിയേ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഓർ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ജ്ഞാനത്ര മനഃശാസ്ത്രം അല്ലേ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി, വികസനാത്മക മനഃശാസ്ത്രം ഓർ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, ആൻഡ് ഓപ്ഷൻ ഡി പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. അപ്പോൾ ഇതിലേതാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഏതിലാണ് ഉൾപ്പെടുക? ഏതിലാണ്? നേരെ പോയിട്ട് എഡ്യൂക്കേഷൻ എന്നല്ലോ ഇത് തെറ്റിക്കരുത്. ഏതിലാണ് വരിക? അപ്ലൈഡ് സൈക്കോളജി ആണ് അല്ലെ, അപ്ലൈഡ് ആണ്. അതായത് പഠിച്ച സൈക്കോളജി തിയറിയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന മേഖലയാണ് ഈ പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജി ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
സ്വത്വബോധവും മൂല്യങ്ങളും, അതായത് സെൽഫ് ഐഡിയൽസ് ആൻഡ് വാല്യൂസ്, സ്വത്വബോധവും മൂല്യങ്ങളും മനുഷ്യരിൽ വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, ഏത് ഘട്ടത്തിലാണ് മനുഷ്യരിൽ വികസിക്കുന്നതെന്നാണ് ചോദ്യം അല്ലേ. സെൽഫ് ഐഡിയൽസ് ആൻഡ് വാല്യൂസ് ഇതൊക്കെ ഏത് ഘട്ടത്തിലാണ്, ഏത് സ്റ്റേജിലാണ് ഇത് വികസിക്കുന്നതെന്നാണ് ചോദ്യം. നോക്കിയേ, ബാല്യം ഓർ ചൈൽഡ്ഹുഡ്, കൗമാരം ഓർ അഡോളസൻസ്, അഡൾട്ട്ഹുഡ് പ്രായപൂർത്തി, ആൻഡ് ഓപ്ഷൻ ഡി ആദ്യബാല്യം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ്, ഏർലി ചൈൽഡ്ഹുഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് ഈ പറഞ്ഞ സ്വത്വബോധം, സ്വത്വബോധം അതുപോലെ മൂല്യങ്ങളൊക്കെ അല്ലേ സെൽഫ് ഐഡിയൽസ് ഒക്കെ ഏതാണ് വരിക? അത് നിങ്ങളെ മറ്റേ കോൾബർ എന്നെ ആരുന്ന എറിക്സന്റെ തിയറി പ്രകാരമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടാണ്. പിന്നെ ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ അല്ലേ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും ഞാൻ എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നൊക്കെ ചിന്ത വരുന്നതൊക്കെ ആ ഒരു സ്റ്റേജിലാണ്. അതായത് ആ സ്റ്റേജ് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അഡോളസൻ പീരീഡ് ആണ് അല്ലേ, അഡോളസൻസ് ആണ്, അതായത് കൗമാരമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരുക, ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഘട്ടത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ വരിക. ഓക്കെ, അപ്പോൾ ആറ് ആൻസർ ചെയ്താണ് ബി ആണ് വരിക, കൗമാരം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കോഗ്നിറ്റീവ് ബിഹേവിയറിസം എന്ത് ഏത് മനഃശാസ്ത്ര ശാഖയുടെ ചിന്താ പദ്ധതിയാണ്? കോഗ്നിറ്റീവ് ബിഹേവിയറിസം അല്ലെങ്കിൽ വൈജ്ഞാനിക വ്യവഹാരവാദം ഏത് മനഃശാസ്ത്ര ശാഖയുടെ ചിന്താ പദ്ധതിയാണ് എന്നാണ് ചോദിച്ചത്. ഏത് മനഃശാസ്ത്ര ശാഖയുടെ ചിന്താ പദ്ധതിയാണ് എന്നാണ് ചോദ്യം അല്ലേ. ഓപ്ഷൻസ്, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഓർ മാനവികതാവാദം, നാച്ചുറലിസ്റ്റിക് സൈക്കോളജി പ്രകൃതിപരവാദം, ഗെസ്റ്റാൾട്ട് സൈക്കോളജി ഓർ ഗെസ്റ്റാൾട്ട് സൈക്കോളജി. ഓക്കെ, പിന്നെ കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെ ജ്ഞാനത്രവാദം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് വരിക? കോഗ്നിറ്റീവ് ബിഹേവിയറിസമാണ്, വൈജ്ഞാനിക വ്യവഹാരവാദം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിലേതാണ് വരിക? ഓപ്ഷൻ സി ആണ്, ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന ഭാഗമാണിത്, ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിലാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുമ്പോൾ നമുക്ക് എട്ടാമത്തെ ചോദ്യം, എട്ടാമത്തെ നോക്കിയേ, സംസ്ഥാപനം ഓർ അക്കോമഡേഷൻ പഠനത്തിലെ ഒരു പ്രക്രിയയായി നിർദ്ദേശിച്ചത് ആരാണ്? സംസ്ഥാപനം പഠനത്തിലെ ഒരു പ്രക്രിയയായിട്ട് നിർദ്ദേശിച്ചത് ആരാണെന്ന ചോദ്യം, അല്ലെങ്കിൽ അക്കോമഡേഷൻ ആരാണ്? നിങ്ങൾ ഇത് കൃത്യമായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. ആരാണ്? ഓപ്ഷൻ്റെ ഒന്നും ആവശ്യം വരാൻ പാടില്ല. ബെഞ്ചമിൻ ബ്ലൂം, പിയാഷെ, ബ്രൂണർ, അൽപോട്ട് അല്ലേ. ബെഞ്ചമിൻ ബ്ലൂം, പിയാഷെ, ബ്രൂണർ, അൽപോട്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടാണിത്? ആരാണ്? പിയാഷെയാണ് അല്ലേ. പിയാഷയുടെ തിയറി പ്രകാരമാണ് ഈ എന്താണ് തിയറി പ്രകാരമാണ് ഈ അക്കോമഡേഷൻ എന്നൊക്കെയുള്ള പിന്നെ വാക്കുകൾ വേർഡ് വരുന്നത് അല്ലേ, പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത് കാൾ റോജേഴ്സ് അല്ലേ, എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. കാൾ റോജേഴ്സ് ഏത് മനഃശാസ്ത്ര ചിന്താ പദ്ധതിയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ്? കാൾ റോജേഴ്സ് ഏത് മനഃശാസ്ത്ര ചിന്താ പദ്ധതിയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ് എന്നാണ് ചോദിച്ചത് അല്ലേ. നോക്കിയേ, ആശയവാദം ഓർ ഐഡിയലിസം, പ്രകൃതിവാദം ഓർ നാച്ചുറലിസം, വ്യവഹാരവാദം ബിഹേവിയറിസം, ആൻഡ് ഓപ്ഷൻ ഡി മാനവികവാദം അല്ലെങ്കിൽ ഹ്യൂമനിസം. അപ്പോൾ കാൾ റോജേഴ്സ് വരുന്നത് ഏതിലാണ്? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ഡി ആണ്, മാനവികതാവാദം അല്ലെ മാനവികവാദം ഹ്യൂമനിസത്തിൽ വരുന്ന ആ ഒരു ചിന്താധാരയുമായി ബന്ധപ്പെട്ട ആളാണ് ആര്, കാൾ റോജേഴ്സ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തെ ചോദ്യം, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഭാഷണത്തിൽ വല്ലാത്ത അവ്യക്തത ഓർ സ്റ്റട്ടറിങ് അനുഭവപ്പെടുന്നു, നിങ്ങൾ സ്വീകരിക്കുന്ന പരിഹാര നടപടി ഏതായിരിക്കും? നോക്കേ, ഓപ്ഷൻസ് ആവർത്തിച്ചുള്ള ഉച്ചാരണ ശിക്ഷണം നൽകും. അപ്പോൾ ഇവിടെ ആദ്യം എന്താ പ്രശ്നം കുട്ടിക്കുള്ളതെന്ന് മനസ്സിലാക്കുക, എന്നാൽ ഭാഷണത്തിലാണ്, ഭാഷണം എന്ന് വെച്ചാൽ എന്താണ് സ്പീക്കിംഗ്, ഭാഷണത്തിൽ വല്ലാത്ത അവ്യക്തത, കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല, സ്റ്റട്ടറിങ് എന്ന് പറയും. ഓക്കെ, ഇനി അതിൻ്റെ പരിഹാര നടപടി ഏതായിരിക്കുന്ന ചോദ്യം നോക്കിയേ, കൃത്യമായിട്ട് ഓരോ ഓപ്ഷനായിട്ട് വായിച്ച് നോക്കുക എന്തൊക്കെയാണ് വരുന്നത്. നോക്കിയേ, ആവർത്തിച്ചുള്ള ഉച്ചാരണ ശിക്ഷണം നൽകും, ക്ലാസ്സിലെ എല്ലാ വചന സന്ദർഭങ്ങളിലും പങ്കാളിത്തം നൽകി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഒറ്റയ്ക്കുള്ള അവസരം നൽകും, ക്ലാസ്സിലെ എല്ലാ വചന സന്ദർഭങ്ങളിൽ നിന്നും ഒഴിവാക്കും, ഭാഷണ ചികിത്സയ്ക്ക് അതായത് സ്പീച്ച് തെറാപ്പി ഭാഷണ ചികിത്സയ്ക്ക് വിധേയനാകാൻ നിർദ്ദേശിക്കും. ഇതിലേതാണ് നിങ്ങൾ കൃത്യമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യം? ഇതാണ് ഏതാണ് വരിക? ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക അല്ലേ. ക്ലാസ്സിലെ എല്ലാ വചന സന്ദർഭങ്ങളിലും അതായത് സംസാരിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും പങ്കാളിത്തം നൽകും, അതിന് കൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, അതുപോലെ എന്താണ് ഒറ്റയ്ക്കുള്ള അവസരം കൂടി ആ കുട്ടിക്ക് നൽകും. അങ്ങനെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ചാൽ എന്താണ് കൃത്യമായിട്ടും ആ കുട്ടിക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? ബാക്കിയൊക്കെ നെഗറ്റീവായിട്ട് വരുന്ന സാധനങ്ങളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അധ്യയനത്തിൽ പ്രഭാഷണ രീതിക്കുള്ള പരിമിതി എന്താണ്? അതായത് ലെക്ചർ മെത്തേഡിനുള്ള പരിമിതി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻസ് നോക്കി. അധ്യാപകൻ ക്ലാസ്സിന് സഹായകമായ കുറിപ്പുകൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നു, പ്രഭാഷണത്തിൽ മറ്റ് വിജ്ഞാന ശാഖകളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ നിരത്തുന്നു, തത്സമയ പ്രഭാഷണം നടത്തുന്നു, കുട്ടികൾ കേൾവിയിലൂടെയുള്ള ആശയഗ്രഹണം മാത്രം പ്രയോജനപ്പെടുത്തുന്നു, അതായത് ലിസണിങ് കോംപ്രഹെൻഷൻസ്, കുട്ടികൾ കേൾവിയിലൂടെയുള്ള ആശയഗ്രഹണം മാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളവരാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ലെക്ചർ മെത്തേഡ് എന്ന ആ രീതി, ആ പ്രഭാഷണ രീതി അല്ലെ, ആ രീതിക്കുള്ള പരിമിതി എന്താണെന്നാണ് ചോദ്യം. ഡിമെറിറ്റ് എന്താണ് വരിക ഇവിടെ വരുന്നത്? ഓപ്ഷൻ ഡി തന്നെയാണ്. നോക്കിയാൽ കുട്ടികൾ കേൾവിയിലൂടെയുള്ള ആശയഗ്രഹണം
മാത്രം പ്രയോജനപ്പെടുത്തുന്ന ഒന്നുകളാണ്. ശരിയല്ലേ? അല്ലേ? അധ്യയനമില്ല ചെസ്റ്റാനും വെച്ച് അവിടുന്ന് അടിച്ചങ്ങ് വിടുന്നു അല്ലേ? അപ്പോൾ എന്താണ്, കേൾവിയിലൂടെയുള്ള ആശയഗ്രഹണം മാത്രമേ അവിടെ സാധ്യമാകുന്നുള്ളൂ, മറ്റുള്ള ഒന്നും അവിടെ വരുന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. കൃത്യ പറയാനുള്ളത്, ഈ പെഡഗോഗി സെഷനിൽ വരുന്ന ക്വസ്റ്റ്യനൊക്കെ കൃത്യമായിട്ട് ഓപ്ഷൻ വായിച്ചു നോക്കണേ, നമുക്ക് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് സ്വീകാര്യമായ പ്രസ്താവന ഏത്? പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ മൂല്യനിർണ്ണയവുമായി നിർണ്ണയവുമായി ബന്ധപ്പെട്ട സ്വീകാര്യമായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് നോക്കാം. അത് മൂല്യനിർണ്ണയത്തിൻ്റെ സമഗ്ര സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പുസ്തകങ്ങൾ കാർന്ന് ശേഖരിച്ച് അറിവിനെ പരിശോധിക്കുന്നു. കുട്ടികളെ കൃത്യമായി ക്ലാസ്സിൽ ഹാജരാക്കാൻ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് എഴുത്തു പരീക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുന്നു. അത് എന്ന് പറയുന്നതാണ് പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്. ഓക്കെ, കാഴ്ചപ്പാടിലെ മൂല്യനിർണ്ണയം ക്ലിയർ ആണോ? അപ്പോൾ അത് എഴുത്തു പരീക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതിലെന്താ ചോദിച്ചത്? ഈ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് സ്വീകാര്യമായ പ്രസ്താവന ഇതിലേതാണെന്നാണ് ചോദ്യം. ഈ പറഞ്ഞവയിൽ ഏതാണ് കുറച്ചും കൂടെ നമുക്ക് എങ്ങോട്ട് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, മൂല്യനിർണ്ണയത്തിൻ്റെ സമഗ്ര സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരി ഉത്തരം. അല്ലെ, ഇത് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവുമല്ലോ. ബാക്കിയൊക്കെ ഓരോ ഒന്നിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ്. അല്ലെ, ഇതൊന്നും സമഗ്ര സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 13-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ത്? താഴെ പറയുന്നവയിൽ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ത്? ഓപ്ഷൻസ്: യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, അല്ലെ, സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, പൊട്ടൻഷ്യൽ ലെവൽ, പ്രാപ്തി നില, അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ്, അല്ലേ, ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിൽ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ട ഏതാണ്? ആ പെട്ടെന്ന് തന്നെ കിട്ടും. അല്ല, ഏതാണ് എന്ന് പറഞ്ഞു നോക്കി. ഏതാണ് വരുവാ ഇവിടെ വരുന്നത്? ഏതാണ്? പൊട്ടൻഷ്യൽ ലെവലാണ് അല്ലേ, പ്രാപ്തി നില എന്നുള്ളതാണ് ശരി ഉത്തരം. ബാക്കിയൊന്നും പിന്നെ ആരല്ല, വൈഗോസ്കിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അല്ലേ. യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാം, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആരാണെന്നുള്ളത് അറിയാം, ഇമോഷണൽ ഇൻ്റലിജൻസ് ആരാണ് കൊണ്ടുവന്നത്, ഇമോഷണൽ ഇൻ്റലിജൻസ് അതും അറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ചെയ്യേണ്ടത് ഈ മൂന്നെണ്ണം ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ആരാണ്, ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആരാണ്, ആരുടേതാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ആരുടേതാണ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, 14-ാമത്തെ ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഓർ ഭാഷാർജനോപാധി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ലാഡ്, സാമൂഹിക പരിസരം അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെൻറ്റ്, ക്ലാസ് റൂം അന്തരീക്ഷം, വ്യവഹാരവാദ ബോധനശാസ്ത്രം അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് പെഡഗോഗി, ആൻഡ് ഓപ്ഷൻ ഡി ഹ്യൂമൻ ബ്രെയിൻ, മനുഷ്യ മസ്തിഷ്കം. ഇതിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതാണ്? ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്താണ്, അധികം നമ്മളിതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അല്ലേ. ഏതാണ്? ഹ്യൂമൻ ബ്രെയിൻ ആണ് കേട്ടോ, ബ്രെയിൻ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, ആരാണ്? ചോംസ്കിയാണ് അല്ലേ. അടുത്തത്, ഏത് കുട്ടിയെയും ഭൗതിക വിശ്വാസതയുള്ള ഏത് രീതിയിലും വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഏത് വിഷയവും പഠിപ്പിക്കാൻ കഴിയും? ഇത് ആരുടെ പ്രസ്താവനയാണ്? നമ്മൾ പ്രസ്താവനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, കുറച്ച് കുറച്ച് 5-5 വെച്ചിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഏത് കുട്ടിയെയും ഭൗതിക വിശ്വാസതയുള്ള ഏത് രീതിയിലും വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഏത് വിഷയവും പഠിപ്പിക്കാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞത് പിയാഷെ ബ്രൂണർ ചോംസ്കി വൈഗോസ്കി. അപ്പോൾ ആരാണ്? അധികം ചിന്തിക്കേണ്ട ആയിട്ട് വരുന്നുണ്ടാവില്ല, ബ്രൂണറാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, ബ്രൂണറാണ്. ആശയദാന ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് അല്ലേ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ആരാണത്? ആരാണ് നോക്കിയാൽ, ആരാണ്? ബ്രൂണറാണ് അല്ലേ. ക്ലിയർ. അപ്പോൾ ആശയദാന ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ബിംബാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം, ഫോളിക് സ്റ്റേജ് ലിംഗ ശിഷ്ണഘട്ടം അല്ലെങ്കിൽ എനാക്റ്റീവ് സ്റ്റേജ് പ്രവർത്തന ഘട്ടം. അത് ഇതിലെ ആശയദാന മാതൃക ഘട്ടങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും, ഏതാണ്? ഫോളിക് സ്റ്റേജ് ആണ് അല്ലേ. ഫോളിക് സ്റ്റേജ് എന്ന് പറയുന്ന സാധനം ഇതിൽ വരുന്നതല്ല, ഇത് ഏതോ മറ്റൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട സാധനമാണ് അല്ലേ. അത് ആരാണെന്നുള്ളത്, ഫോളിക് സ്റ്റേജ് ആരാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. ക്ലിയർ. അപ്പോൾ ഐക്കോണിക്, സിംബോളിക്, അതുപോലെ ഇനാക്റ്റീവ് സ്റ്റേജ്, ഈ മൂന്നുമാണ് ആര്, ബ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റിൻ്റെ ഘട്ടങ്ങളിൽ പെടുന്നതാണ്. അടുത്തത്, ക്ലാസ് മുറി ഒരു പങ്കുവയ്ക്കൽ അന്തരീക്ഷമാകണം, ഈ ആശയവുമായി ബന്ധമുള്ളത് ഏതാണ്? പങ്കുവയ്ക്കൽ അന്തരീക്ഷമാകണം എന്ന് വെച്ചാൽ ഷെയർഡ് എൻവയോൺമെൻ്റ് ആയിരിക്കണം ക്ലാസ് മുറി എന്നാണ് പറയുന്നത് അല്ലേ, പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ആശയവുമായി ബന്ധമുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റൽ തിയറി അല്ലേ, വൈജ്ഞാനിക വികാസ സിദ്ധാന്തം, സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, പിന്നെയോ ബഹുഘടക ബുദ്ധി സിദ്ധാന്തം, ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് പഠനത്തിലെ ക്ഷേത്ര സിദ്ധാന്തം, അതായത് ഫീൽഡ് തിയറി അല്ലേ. അപ്പോൾ ഇതിൽ ക്ലാസ് മുറി ഒരു പങ്കുവയ്ക്കൽ അന്തരീക്ഷമാകണം എന്ന് പറഞ്ഞത് ആരാണ്? അല്ല, എന്ന് പറഞ്ഞ ആരാണെന്നല്ല, ഇത് ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ആരായിരിക്കും? ഒരു സംശയം വേണ്ട, സാമൂഹിക ജ്ഞാനം തന്നെയാണ് അല്ലേ, സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്ലിയർ ആണോ? അടുത്ത 18-ാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചർ ഒരു പ്രത്യേക ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോൾ വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ ഒരേ സമയം പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിലുള്ളതാക്കാൻ എപ്പോഴും ശ്രദ്ധാലുവാണ്. ഓക്കെ, എപ്പോഴും ശ്രദ്ധാലുവാണ്. ക്ലിയർ ആണോ?
ആ ക്ലാസ്സിനെ കുറിച്ചുള്ള കുറിച്ച് നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? ടീച്ചർ ഒരു പ്രത്യേക ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോൾ വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ ഒരേ സമയം പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിലുള്ളതാക്കാൻ എപ്പോഴും ശ്രദ്ധാലുവാണ്. ആ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ നിരീക്ഷണം എന്താണെന്നാണ്. അപ്പോൾ ആ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആലോചിച്ച് നോക്കിയേ, ടീച്ചർ ഒരു എല്ലാ ക്ലാസ്സിലല്ല, ഒരു പ്രത്യേക ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താണ്, വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ ഒരേ സമയം പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ, വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ ഒരേപോലെ പ്രയോജനപ്പെടുത്താവുന്ന വിധം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ കേൾവി കൊണ്ട് പഠിക്കാവുന്നതിന് പ്രാധാന്യം കൊടുക്കണം, കണ്ടുകൊണ്ട് പഠിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കും അല്ലേ. കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അതുപോലെ തൊട്ടുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് നമ്മൾ ഒന്നുകൂടി ഇറങ്ങിപ്പോയി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കി. ആ ക്ലാസ്സിൽ എല്ലാ തരത്തിലുള്ള കുട്ടികളുണ്ട് അല്ലേ. എന്താണ്, വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം അല്ലെ, ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്ത കുട്ടികൾ ആ ഒരു ക്ലാസ്സിലുണ്ട്. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമാണത് അല്ലേ. ഇനി ഓപ്ഷനിലേക്ക് പോയി നോക്കിയേ. അപ്പോൾ എന്താണ് ആ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ നിരീക്ഷണം. നമ്മൾ ഓൾറെഡി നിരീക്ഷിച്ചു കഴിഞ്ഞു എന്താണെന്നുള്ളത്. ഇനി ഓപ്ഷൻ വായിച്ചാൽ മതി. നോക്കിയേ, ആ ക്ലാസ്സിൽ പ്രതിഭാധനരായ കുറച്ച് കുട്ടികളുണ്ട് അല്ലേ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ആ ക്ലാസ്സിൽ അംഗപരിമിതികൾ വിവിധ തരത്തിൽ അനുഭവപ്പെടുന്ന കുട്ടികളുണ്ട്. കഴിഞ്ഞ യൂണിറ്റ് പരീക്ഷയുടെ ഫലം നല്ലതായിരുന്നില്ല. ടീച്ചർ പ്രവർത്തനങ്ങൾ ആകർഷകമായി അവതരിപ്പിക്കാൻ തൽപരയാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഇതിലേതായിരിക്കും വരുമോ? നമ്മൾ ഓൾറെഡി നിരീക്ഷിച്ച് കഴിഞ്ഞതാണ് അല്ലേ. ഏതാണ് വരുമോ? ഓപ്ഷൻ ഒരു സംശയം വേണ്ട, ബി തന്നെയാണ്. ആ ക്ലാസ്സിൽ അംഗപരിമിതികൾ വിവിധ തരത്തിൽ അനുഭവപ്പെടുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ ഉണ്ടാവേണ്ടാണല്ലോ ടീച്ചർ എന്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ ഒരുപോലെ ഒരേ സമയം പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ പഠന പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണേ. ഒരു പ്രത്യേക ക്ലാസ്സിൽ, അതായത് വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ, ആ രണ്ട് വേർഡ് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആൻസർ നേരെ പോയിട്ട് ഓപ്ഷൻ ഡിയിലേക്ക് പോകും. ടീച്ചർ പ്രവർത്തനങ്ങൾ ആകർഷകമായി അവതരിപ്പിക്കാൻ തൽപ്പര്യമാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഓക്കെ, പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ച പ്രായത്തിനനുസരിച്ച് ആകാതെ കുറഞ്ഞു കാണപ്പെടുന്നു. ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ചയാണ്. ശാരീരിക വളർച്ച എന്ത് ചെയ്യുന്നില്ല? ശാരീരിക വളർച്ച പ്രായത്തിനനുസരിച്ച് ആകാതെ കുറഞ്ഞു കാണപ്പെടുന്നു. ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് നോക്കാം. മെൻ്റലി ചലഞ്ചഡ് ഓർ മാനസിക വെല്ലുവിളി, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ശാരീരിക പരിമിതികൾ, ഓട്ടിസം, പിന്നെയോ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വിളംബിത ചാലക വികാസം. ഇതിലേതാണ് വരുവ? ആ ഓപ്ഷൻ തന്നെ ഉണ്ട്. ഏതാണ്? ശാരീരിക വളർച്ച പ്രായത്തിനനുസരിച്ച് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഡിലേഡ്, വൈകുവായിരുന്നു അല്ലെ, വൈകിക്കൊണ്ടില്ല. അതായത് ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വിളംബിത ചാലക വികാസം എന്നുള്ളതാണ് ആൻസർ. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ. ആർ ബി കാറ്റൽ നിർദ്ദേശിച്ച ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏത്? ആർ ബി കാറ്റൽ നിർദ്ദേശിച്ച ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏത്? ഓപ്ഷൻസ് അമൂർത്ത ചിന്തനം ഓർ അബ്സ്ട്രാക്റ്റ് തിങ്കിങ്, പദാവലി വികസനം, വൊക്കാബുലറി ഡെവലപ്മെൻറ്റ്, സർഗാത്മകത ക്രിയേറ്റിവിറ്റി, പിന്നെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഇൻ്റർപ്രട്ടേഷൻ. അപ്പോൾ ആർ ബി കാറ്റൽ നിർദ്ദേശിച്ച ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഏതായിരിക്കും ഉൾപ്പെട്ടിട്ടില്ലാത്തത്? പദാവലി വികസനമാണ്. പദാവലി വികസനം ഓപ്ഷൻ ബി, അല്ലെങ്കിൽ വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ 20 ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ സൈക്കോളജി നമ്മൾ പരീക്ഷ അടുത്തു, അപ്പോൾ ഇതും കൂടെ ഒന്ന് കവർ ചെയ്ത് പോവാം നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കമൻറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ക്ലിയർ? എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുക. അതുപോലെ ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആക്ടിവിറ്റി പോലെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അതിന് കൂടെ തന്നെ ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളും വന്ന് കമൻറ്റ് നോക്കുവാണെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ബാക്കി നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ. താങ്ക് യു.